പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. RSS രഹസ്യ ചർച്ച, ജമാഅത്തെ ഇസ്ലാമി നടപടി വിവാദത്തിൽ മുസ്ലിം നേതാക്കളുമായി RSS രഹസ്യ ചർച്ച, നേതൃത്വം നൽകിയത് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ വ്യാജമായ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകണമെന്ന് പലരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വിശദീകരണം നൽകാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. സംഘപരിവാറിൻ്റെ ആക്രോശ രാഷ്ട്രീയം ഇത്രയും ശക്തമായ കാലത്ത് സംഘപരിവാർ സംഘടനകളുമായി ചർച്ച നടത്തിയത് കൊണ്ട് വലിയ കാര്യമുണ്ടോ എന്ന വളരെ പ്രസക്തമായ ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരാറുണ്ട്. എന്നാൽ ലോകത്തെ എത്ര വലിയ ഫാസിസ്റ്റ് ആയാലും ശരി, അഥവാ അതിശക്തനായ ഫാസിസ്റ്റ് ആയിരുന്നു ഫിർഔൻ, ഫിർഔനോട് പോലും പോയി സംസാരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ നബി അലൈഹിസ്സലാമിയോടും ഹാറൂൻ നബി അലൈഹിസ്സലാമിയോടും കൽപ്പിക്കുന്നുണ്ട്. ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖൂല ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ. നിങ്ങൾ ഇരുവരും അവൻ്റെ അടുത്തേക്ക് പോവുക, അവനോട് വളരെ മൃദുലമായി സംസാരിക്കുക, അവൻ ഓർക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഭക്തി പുലർത്തുകയും ചെയ്തെങ്കിലോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആരുമായും ചർച്ച നടത്തുന്നത് ഒരു കുറ്റകരമായ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. ചർച്ച നടത്തുമ്പോൾ എന്താണ് ചർച്ചയിൽ മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വിശദീകരിക്കുന്നതിന് മുൻപ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമി മുൻകൈയെടുത്തുകൊണ്ട് RSS നേതാക്കളുമായി ഒരു രഹസ്യ ചർച്ച നടത്തിയതല്ല. അങ്ങനെ വരുന്ന വാർത്തകളെല്ലാം തെറ്റിദ്ധരിപ്പിക്കലാണ്. അത്തരം തെറ്റിദ്ധരിപ്പിക്കലുകൾ കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ തെറ്റിദ്ധരിപ്പിക്കൽ വഴി ഉണ്ടാകുന്ന പ്രകോപനത്തിൽ വീണ് എന്തെങ്കിലും പറയാൻ നമ്മളേതായാലും തയ്യാറല്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് ചർച്ച രഹസ്യമായിരുന്നില്ല, പരസ്യമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി മുൻകൈയെടുത്ത ചർച്ചയല്ല, RSS മുൻകൈയെടുത്ത ചർച്ചയായിരുന്നു. RSS മുസ്ലിം നേതാക്കളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന മുസ്ലിം സംഘടനകളുടെ നേതാക്കളെയും പ്രമുഖരായ വ്യക്തികളെയും വിളിച്ചുകൊണ്ട് RSS നേതാക്കൾ സംഘടിപ്പിച്ച ഒരു ചർച്ചയാണ് ഉണ്ടായിരുന്നത്. അതിൽ ജമാഅത്തെ ഇസ്ലാമി ഒറ്റയ്ക്ക് പോയി കൊടുക്കുകയല്ല ചെയ്തത്. ഈ സംഘടനാ നേതാക്കളും പ്രമുഖരായ ആളുകളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വേദി നേരത്തെ ഒരുമിച്ചിരിക്കുകയും ചർച്ചയിൽ നമ്മൾ എന്തൊക്കെയാണ് പറയേണ്ടത് എന്നതിനെക്കുറിച്ച് മുൻകൂട്ടി തീരുമാനമെടുക്കുകയും ആ കാര്യങ്ങൾ ചർച്ചയിൽ പറയുകയുമാണ് ചെയ്തത്. ചർച്ചയിൽ ഉയർത്തിക്കൊണ്ടുവന്ന മുഖ്യമായ പ്രശ്നമെന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധമായ ഓരോ പ്രവർത്തനങ്ങളെയും, അത് ആൾക്കൂട്ട കൊലപാതകങ്ങളായാലും ശരി, വിദ്വേഷ പ്രസംഗങ്ങളായാലും ശരി, മുസ്ലിം ഉന്മൂലനത്തിന് വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളായാലും ശരി, ഏറ്റവും അവസാനം മോഹൻ ഭഗവതിൻ്റെ പ്രസ്താവനയടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉയർത്തി പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ നിർത്തണമെന്നും ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതക്കും നിരക്കാത്തതാണ് എന്നും RSS നേതാക്കളെ തെര്യപ്പെടുത്തുകയാണ് മുസ്ലിം സംഘടനകളെല്ലാം കൂടി ചെയ്തത്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളും ഉണ്ടായിരുന്നു എന്ന് മാത്രം. പിന്നെ ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു കാര്യമായി ഉയർത്തി പറയുന്നത് മധുര, കാശി, വാരാണസി തുടങ്ങിയ പള്ളികൾ അവർക്ക് വിട്ടുകൊടുത്താൽ അതുകൊണ്ട് അവർ തൃപ്തിപ്പെടുമോ എന്ന് ചോദിച്ചു എന്നതാണ്. ഒരു പ്രസ്താവനയെ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്താൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിലും സംഭവിച്ചത്. നാം പറയാറുണ്ട്, ദി ടെക്സ്റ്റ് വിതൗട്ട് കോണ്ടെക്സ്റ്റ് ദാറ്റ് ഈസ് പ്രീ ടെക്സ്റ്റ്.
സന്ദർഭമറിയാതെ പറയുന്ന പ്രസ്താവനകൾ അത് ശരിയായ രൂപത്തിലുള്ള ആശയമായിരിക്കുകയില്ല കൺവേ ചെയ്യുക. യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം പള്ളികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് ചർച്ച വരികയും അതിൽ കോടതി നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് അവരെ തെറ്റിപ്പെടുത്തുകയും ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞതാണ്, ഈ രണ്ട് മൂന്ന് പള്ളികൾ കൊണ്ട് മാത്രം നിങ്ങൾ തൃപ്തിപ്പെടുന്ന അവസ്ഥയിലല്ലല്ലോ ഉള്ളത്, നമുക്ക് യാഥാർത്ഥ്യങ്ങൾ അറിയാമല്ലോ. ഈ പള്ളി നിങ്ങൾക്ക് വിട്ടു തന്നാലും നിങ്ങൾ അടുത്ത പള്ളിയുടെ മേൽ കുതിര കയറാൻ വരുന്നത് നിർത്താനൊന്നും പോകുന്നില്ലല്ലോ എന്ന യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്, അത് തൽപരകക്ഷികളായ ആളുകൾ അതെടുത്ത് മറ്റൊരു രൂപത്തിൽ ഉയർത്തി കാണിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഈ മൂന്ന് പള്ളികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുടെ അണ്ടറിലാണ്, ഇത് RSS വിട്ടുകൊടുത്താൽ പിന്നെ അവർ മറ്റൊന്നും ചോദിക്കൂലല്ലോ എന്ന് ചോദിക്കാൻ മാത്രം ഈ പള്ളികളുടെ മേൽ ആധിപത്യം അല്ലെങ്കിൽ അവകാശം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർക്കുണ്ട് എന്ന് വിചാരിക്കുന്നത് പോലെയാണ് ഈ പത്രങ്ങളിൽ എഴുതുന്ന ആളുകൾ എഴുതുന്നത്. ഈ കാലഘട്ടത്തിലെ പത്രങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കലുകളുടെയും എത്രമാത്രം വ്യാജപ്രചാരണങ്ങളുടെയും രംഗവേദിയാണ് എന്ന് മനസ്സിലാക്കാൻ ഇത് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അപ്പൊ അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ഇന്ത്യയുടെ താല്പര്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഇത് ഉയർത്തിക്കൊണ്ടുവരുന്ന ആളുകളോ, അവർ ജനം TVയിൽ പോയിരുന്നു കൊണ്ട് ഞങ്ങളല്ലാത്ത മറ്റുള്ളവരെല്ലാം തീവ്രവാദികളും ഭീകരവാദികളുമാണ് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ RSSന്റെ അതേ സ്വരത്തിൽ സംസാരിച്ചു. മോദിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അത് രാജ്യവിരുദ്ധമാണ് എന്ന് പ്രസ്താവനകൾ ഇറക്കി. ഇതൊക്കെ മുസ്ലിം ഇന്ത്യയുടെ താല്പര്യത്തിന് വിരുദ്ധമാണ്. അത്തരം സംഗതികൾ ചെയ്ത ആളുകൾ, അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയെ അടിക്കാൻ എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടണം എന്നതുകൊണ്ട് ഇത്തരം വ്യാജമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നിഷ്പക്ഷരായ ആളുകൾ, കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലാത്തവർ മനസ്സിലാക്കണമെന്നില്ല, ഇത് വെച്ച് വിദ്വേഷ പ്രചരണം നടത്തുകയാണ് വേണ്ടത് എന്ന് വിചാരിക്കുന്നവർ അവരുടെ ഡ്യൂട്ടി തുടരട്ടെ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്ന ആളുകൾ ഈ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയുമാണ് വേണ്ടത്. നമുക്ക് ആരുമായും ചർച്ച നടത്തുന്നതിൽ യാതൊരു എതിർപ്പുമില്ല. അത് നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായോ നമ്മുടെ താല്പര്യങ്ങളെ ബലികഴിച്ചുകൊണ്ടോ നമ്മളെ മറ്റുള്ളവരുടെ കാൽ കീഴിൽ കൊണ്ടുപോയി സമർപ്പിച്ചുകൊണ്ടോ ആയിരിക്കരുത്. നാം നമ്മുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എത്ര കടുത്ത ഫാസിസ്റ്റിന്റെ മുൻപിലും ചെന്ന് പറയാനും നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുവാനുമുള്ള ത്രാണി ഇന്നും മുസ്ലിം നേതൃത്വത്തിനുണ്ട് എന്ന് തെളിയിക്കുകയായിരുന്നു ആ ചർച്ചയിലൂടെ സംഭവിച്ചത്. അത് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, അതല്ലാത്ത ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന എല്ലാ സംഘടനകളും ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാക്കളുമെല്ലാം അതിൽ പങ്കെടുത്തിരുന്നു. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ് യഥാർത്ഥത്തിൽ ആളുകൾ ചെയ്യേണ്ടത്. അതിനപ്പുറമുള്ള വിദ്വേഷ പ്രചരണങ്ങളെ അർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളയാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.